നല്ല രീതിയിൽ ഗതാഗത തിരക്കുള്ള ഒരു ഹൈവേയിലൂടെ പീറ്റർ എന്ന തന്റെ സുഹൃത്തുമായി 1 മില്യൺ വിലയുള്ള മക്ലറൻ F1 എന്ന ആഡംബര കാറിൽ യാത്ര ചെയ്യുകയാണ് നമ്മുടെ കഥാനായകൻ. തങ്ങളുടെ സാധാരണ സംഭാഷണത്തിൽ മനമെടുത്ത പീറ്റർ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന കഥാനായകനോട് പെട്ടെന്നൊരു നിമിഷം ചോദിക്കുകയാണ്, ഹേയ് മാൻ, വാട്ട് ദീസ് വെഹിക്കിൾ ക്യാൻ ഡു? ഈ ചോദ്യം കേട്ട് ത്രില്ലടിച്ച നമ്മുടെ കഥാനായകൻ ഒരു ഹോളിവുഡ് സിനിമയിലെ തഗ്ഗ് മറുപടി എന്നാണ് തിരിച്ചു പറയുകയാണ്, മേറ്റ്, യു ജസ്റ്റ് വാച്ച് ദീസ്. ഈ ഡയലോഗ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആക്സിലേറ്റർ ചവിട്ടി 3 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വേഗതയിലേക്ക് വണ്ടിയുടെ വേഗത ഉയർത്തുകയും കാണുന്ന വണ്ടികളും അവിടെ ഇവിടെ എല്ലാം ഇടിച്ച് വണ്ടി പപ്പട പരുവത്തിലുമാക്കി. ഓക്കെ, നമ്മൾ ഇത്രയും നേരം കേട്ടത് ധൂർത്തനായ ഒരു ബിസിനസ്സുകാരൻ്റെ കഥയാണ്. കഥാനായകൻ മറ്റാരുമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി, ഏതാനും വർഷങ്ങളായി വാർത്തകളുടെ തലക്കെട്ടായുള്ള പേര് തന്നെ ഇലോൺ മസ്ക്. സൗത്ത് ആഫ്രിക്കയിലെ പ്രിട്ടോറിയയിൽ ജനിച്ച്, സിലിക്കോൺ വാലി എന്ന ടെക് നഗരത്തിലെത്തിപ്പെട്ട, ലോകത്തിലെ നിലവിൽ ഉള്ളതിൽ ഏറ്റവും വലിയ സമ്പന്നനായ ബിസിനസ്സുകാരൻ്റെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ നാം കാണുന്നത്. 1971 ജൂൺ 28 കരോൾ മസ്ക് എന്ന എഞ്ചിനീയറുടെയും മായി മസ്ക് എന്ന കനേഡിയൻ മോഡലിൻ്റെയും മകനായിട്ടാണ് ഇലോൺ എന്ന ജീനിയസ് ജനിക്കുന്നത്. എല്ലായ്പ്പോഴും കയ്യിലൊരു പുസ്തകമുണ്ടായിരുന്ന, പുസ്തകം വായിക്കാത്ത സമയങ്ങളിലെല്ലാം ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു ബാല്യമായിരുന്നു ഇലോൺ മസ്കിൻ്റേത്. 70കളിലുണ്ടായിരുന്ന ഡിജിറ്റൽ സൗകര്യങ്ങളുടെ മാക്സിമമായിരുന്ന ഒരു സിസ്റ്റത്തിലെ 4 ഗെയിം എന്നുള്ളതൊക്കെ ഓരോ ഗെയിമുകളും കളിച്ച് കളിച്ച് മടുത്തപ്പോൾ മസ്കിന് അത് മടുത്തു തുടങ്ങി. അദ്ദേഹം സ്വയം ചിന്തിച്ചു തുടങ്ങി, എന്തുകൊണ്ട് ഞാൻ തന്നെ പ്രോഗ്രാം ചെയ്ത് ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തുകൂടാ? അങ്ങനെ അയാൾ പ്രോഗ്രാമിംഗ് പഠിക്കാൻ ആരംഭിക്കുകയാണ്. അന്ന് ചെറിയൊരു ആഗ്രഹത്തിൽ പഠിച്ചു തുടങ്ങിയ പ്രോഗ്രാമിംഗ് ഇന്ന് എത്തി നിൽക്കുന്നത് 2 വർഷത്തിനുള്ളിൽ ചൊവ്വയിൽ അധിവസിക്കാൻ പോകുന്ന ഒരു ജനതയുടെ സ്വപ്നങ്ങളിലേക്കാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ഒരു എഞ്ചിനീയർ, ശാസ്ത്രജ്ഞൻ, ബിസിനസ്സുകാരൻ, ഇതെല്ലാമാണ് ഇന്ന് ഇലോൺ മസ്ക്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇപ്പോൾ മസ്കിൻ്റെ പേര് സൂചിപ്പിക്കാത്ത ന്യൂസ് ഹെഡറുകൾ ഇല്ല എന്ന് തന്നെ നമുക്ക് കാണാം. ചെറുപ്രായത്തിൽ തന്നെ കാണിച്ചു തുടങ്ങിയ പ്രോഗ്രാമിങ്ങിലുള്ള അതിയായ താല്പര്യം അയാൾക്ക് പല തവണയായി ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിൽ വലിയ വലിയ ജാക്ക്പോട്ടുകൾ സമ്മാനിച്ചിട്ടുണ്ട്. തൻ്റെ ആദ്യ കമ്പനി മറ്റൊരു കമ്പനിയുമായി ലയിച്ചപ്പോഴും തൻ്റെ വിലമതിക്കാനാവാത്ത പ്രൊജക്റ്റുകൾ മറ്റുള്ളവർക്ക് വിറ്റപ്പോഴുമെല്ലാം ഒരു ജീവിതകാലം ആഘോഷമാക്കി കഴിഞ്ഞുകൂടാനുള്ള അത്രയ്ക്ക് പ്രതിഫലവും സമ്പാദ്യവും കിട്ടിയിരുന്നു എങ്കിൽ പോലും അദ്ദേഹം അതിലൊന്നും നിൽക്കാതെ ഇനിയും വളരണം, ഇനിയും ഇന്നോവേഷൻസ് നടത്തണം എന്ന ചിന്താഗതിയുമായി മുന്നേറിയതിൻ്റെ പ്രതിഫലമായാണ് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ശതകോടീശ്വരനായി അദ്ദേഹത്തെ മാറ്റിയത്. 2020 ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ലോകത്തുള്ള ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് വലിയ പ്രതിസന്ധികളുടെ വർഷമായിരുന്നു. 2020 ആരംഭത്തിൽ കണക്കുകൾ പ്രകാരം ലോകത്തെ കോടീശ്വരന്മാരുടെ കണക്കിൽ 35-ാം സ്ഥാനത്തായിരുന്നു ഇലോൺ മസ്ക് എങ്കിൽ, 2021 ഫോർബ്സ് മാസികയുടെ കണക്ക് പ്രകാരം നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് അദ്ദേഹം. വീഴ്ചയുടെയും തകർച്ചയുടെയും ഉയർപ്പിൻ്റെയും കുതിച്ചുയരലിൻ്റെയും എല്ലാം കഥ ഈ വഴികളിലുണ്ട്. നിലവിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഏറ്റവും പോപ്പുലറായ ടെസ്ല മോട്ടോർ കമ്പനിയും അതുപോലെ തന്നെ SpaceX എന്ന ടെക്നോളജിക്കൽ വമ്പന്മാരും ഫ്രീ സ്പീച്ച് എന്ന വലിയ ഒബ്ജക്റ്റീവിൻ്റെ ഭാഗമായി സ്വന്തമാക്കിയ ട്വിറ്റർ വരെ എല്ലാം ഈ കഥയുടെ ഭാഗമായി വന്നു ചേർന്നതാണ്. 2008 ലോകമാസകലം ആഗോളമാന്ദ്യം ബാധിച്ചപ്പോഴും തകർച്ചയും തളർച്ചയും എല്ലാവർക്കും നേരിടേണ്ടി വന്നപ്പോഴും അതിലൊന്നും തളരാതെ ഗവൺമെൻറ് സഹായം ഡിമാൻഡ് ചെയ്തുകൊണ്ടും അതെല്ലാം അതിൻ്റെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ടും അദ്ദേഹം തളരാതെ നിന്നു. 2026 ചൊവ്വയിലേക്കുള്ള യാത്രാ ചെലവ് മിനിമമാക്കുകയും ചൊവ്വ എന്ന ഗ്രഹം മനുഷ്യർക്ക് താമസയോഗ്യമാക്കുകയും അതുവഴി ഒരു മൾട്ടി പ്ലാനറ്ററി ലിവിംഗ് സ്റ്റാറ്റസിലേക്ക് മനുഷ്യൻ്റെ ജീവിത വ്യവസ്ഥ ഉയർത്തുകയുമാണ് അദ്ദേഹം ഇപ്പോൾ കാണുന്ന ഏറ്റവും വലിയ സ്വപ്നം. കുട്ടിക്കാലം മുതൽ കാണുന്ന എല്ലാ സ്വപ്നങ്ങൾക്കും കൈയും കാലും ഉടലും ജീവവായുവും നൽകാൻ സാധിക്കുന്ന ഈ മഹാ ബിസിനസ്സുകാരന്, ടെക്നോളജിസ്റ്റിന്, സയൻറ്റിസ്റ്റിന്, ഫിലാന്ത്രോഫിസ്റ്റിന്, എഞ്ചിനീയർക്ക് ഇതും സാധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.